പ്രിയപ്പെട്ട സാറിന് വളരെ കുഴപ്പം പിടിച്ച സമയത്തായിരുന്നല്ലോ ഞാൻ ജോയിൻ ചെയ്തു. ആദ്യമുണ്ടായിരുന്ന ആശങ്കകൾ എന്നെ വിട്ടൊഴിയുകയാണ്. എനിക്കിപ്പോൾ ശുഭാപ്തി വിശ്വാസം തോന്നുന്നു. രാത്രി എന്തായിരുന്നല്ലോ ജോലി? ചോദിച്ചത് കേട്ടില്ലേ? രാത്രി വയറുവേദന, ഉറങ്ങിയില്ല. അസുഖാണെന്ന് റിപ്പോർട്ട് ചെയ്തോ? ഇല്ല, നേരം വെളുത്തപ്പോ മാറി. നുണ പറയാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഏത് ക്ലാസ്സാ? തയ്യൽ. ആ ക്ലാസ് ഇപ്പോ ഓടാ. ഉറങ്ങാൻ അവിടെ സ്ഥലം കണ്ടുള്ളൂ. പന്നി, അയാൾ കൊല്ലം പിടി കിട്ടിയോ? കഴുതയെ അവൻ തനി കഴുത. ഒരു പീടി വരുമോ? ഒരു ദമ്മടിച്ച ശരിയോ? എന്നിട്ട് വേണം ഇവന്മാർ കയ്യോടെ പിടിക്കാൻ. ഇത്തവണ കിട്ടിയ സാധനം രസികനാ. പൊതിയിലിരുന്നിട്ട് തന്നെ നല്ല മണ. അപ്പൊ കത്തിച്ചാലോ? ഞാനല്ലേ സാർ. പിന്നാരാ രാത്രി അടങ്ങി നോക്കി കിടക്കാനുള്ളതിന് മരം? ഏ സത്യം പറ ആരാ? പട്ടിയെ പോലെ കിടന്ന് മൂങ്ങുന്നു. വഴക്കുണ്ടാക്കണ്ട. ആരാ പാടിയത്? ഞാനാ. ഇനി പാടില്ല. പാടണം, ഇനിയും പാടണം. പാട്. ഉണ്ടാവോ?
ഒരു അറിവും ഉണ്ടായിരുന്നില്ല സാർ. അതുകൊണ്ട് കാത്തു നിൽക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല സാർ. ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതല്ല, എന്റെ ഒരു ബന്ധുണ്ട് ഇവിടെ. ഓ മിസ്റ്റർ രാമഭദ്രൻ, അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രക്ക് അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. എന്റെ മകനാണവൻ. ക്ഷമിക്കണം സാർ, അതെനിക്കറിയില്ലായിരുന്നു. സ്വന്തം മകനാണോ സാർ? സ്വന്തം തന്നെ, വളർത്തു മകൻ. അവനെ ഒന്നും പറഞ്ഞിരുന്നില്ല? സത്യമായിട്ടും പറഞ്ഞിരുന്നില്ല സാർ. സാർ ആതിഗിരി, അത് വേണ്ട, എനിക്ക് അവനെ കണ്ടിട്ട് ഉടനെ പോകണം. വിളിക്കാം സാർ. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഞാൻ വന്ന കാരണം കളി മുടങ്ങിയോ? ഇല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോഴിക്കോട് വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നീ തോറ്റോ ജയിച്ചോ എന്ന് അറിയണമല്ലോ. തോറ്റിട്ടില്ല എനിക്ക് തോന്നി. നമുക്ക് ഓഫീസിൽ സംസാരിക്കാം. വേണ്ട, പുറപ്പെടുകയായി. നിന്നെ കാണാതെ എന്നാൽ അമ്മ എനിക്ക് സ്വൈര്യം തരില്ലെന്ന് അറിയാലോ. നിന്നെ ഇത്രയും ദൂരെ അയച്ചാൽ ഇപ്പോഴും എന്നോട് വഴക്കാം. എനിക്കും അതെ, നിന്നെ കുറെ നാൾ പിരിഞ്ഞിരുന്നപ്പോ ഒരു വിഷമം. സ്വന്തം മക്കളെ ഒന്നും ഈശ്വരൻ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. സാർ, റോസിയാണ് ഭാഗ്യവതി, അവളെ നീ അമ്മ എന്ന് വിളിക്കുമല്ലോ. അത് കേൾക്കുമ്പോ ഒരു അസൂയ. ഞാൻ പോട്ടെ, നിന്റെ തെമ്മാടികളുടെ വൈകുന്നേരം ഞാൻ നശിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തണം. ആരോടും പറയാതെ പോകുന്നത്, പെട്ടെന്നൊരു തോന്നൽ, നിന്നെ ഒന്ന് കാണണം. വരട്ടെ. ഇതൊരു ശല്യമായല്ലോ കർത്താവേ, എത്ര നേരമായി തുടങ്ങിയിട്ട് തലവേദന എടുക്കുന്നു. ഗുണ സാറ് പറഞ്ഞത് നേരാ, ഇയാടെ തലയ്ക്ക് വട്ട. സ്വാതന്ത്ര്യദിന പരേഡിൽ പിള്ളേരെ കൊണ്ട് പോകാനാ? എന്താ പറയാ ഇതിനൊക്കെ? ഇവിടുന്ന് കൊറേ പിള്ളേരെ കൊണ്ടുപോയി എന്ന് വെച്ച് പരേഡ് തന്നാവോ? പിള്ളേര് തന്നാവോ? വെറുതെ കൈ കിടക്കുന്ന കാശും കളഞ്ഞ്. അല്ല, ജോസഫ് സാറ് ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാഗ്യത്തിന് അങ്ങേർക്ക് മക്കളും ഇല്ല.